നമസ്കാരം, ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. അസാധാരണമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് മലയാളത്തിൻ്റെ താരസംഘടനയായ അമ്മ. യുവനടിയുടെ അടക്കം നിരവധി പരാതികൾ വന്ന പശ്ചാത്തലത്തിൽ കൂടി വേണം ഇത് ചേർത്ത് വായിക്കാൻ. ഇന്നലെ അമ്മയുടെ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം യുവ നടീനടന്മാർ പ്രധാനമായും 4 പേർ ഈ രാജിയിൽ എതിർപ്പുമായി രംഗത്ത് വരുന്നു. മുതിർന്ന നടന്മാർ പരസ്പരം ചർച്ച ചെയ്ത് മാത്രമെടുത്ത തീരുമാനം എന്നാണ് ഇവരുടെ പരാതി. കാരണം ധാർമ്മികത മുൻനിർത്തി രാജി അംഗീകരിക്കുന്നു, സംഘടനാ മര്യാദ പാലിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ചില നടന്മാർ ചെയ്ത കുറ്റം എല്ലാവരുടെയും കുറ്റമാക്കി ജനറലൈസ് ചെയ്യുന്ന ഒരു രീതി ഈ രാജിയോടെ കൈവരും എന്ന് അവർ തുറന്ന് പറയുന്നുണ്ട്. അവരുടെ എതിർപ്പ്, അവരുടെ പ്രശ്നങ്ങൾ അവർ ഈ പ്രധാനപ്പെട്ട നടന്മാരെ അറിയിച്ചു, താരസംഘടനയുടെ തലപ്പത്തടക്കം അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവരിൽ ചിലർ, അതിൽ വിനു മോഹൻ നമ്മളോട് സംസാരിച്ചു. വിനു പറഞ്ഞത് ധാർമ്മികത മുൻനിർത്തി മാത്രമാണ് ഈ ഒരു തീരുമാനം എന്നും അത് ആ തരത്തിൽ സംഘടനാ മര്യാദ പാലിച്ചുകൊണ്ട് രാജിയിലേക്ക് പോവുകയാണെന്നും എതിർപ്പ് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് വിനു മോഹന്റെ വാക്കുകളിലേക്ക്. ഇതില് നമ്മളുടെ ഈ സംഘടനയുടെ ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് നമ്മളുടെ ജനറൽ ബോഡിയാണ്. അപ്പം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെമ്പേഴ്സിന് ആശങ്കകൾ ഉണ്ടാവും, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പം ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ ബോഡിയിലാണ് ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നെങ്കിലും ഇതൊരു നമ്മൾ അഡോർ കമ്മിറ്റി പോലെ ഒരു കുറച്ച് പേർ നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നമ്മൾ, കാരണം ഒരു സംഘടനാ മര്യാദ എന്ന് പറയുന്ന അതാണ്, നമ്മളൊരു മെജോറിറ്റി തീരുമാനത്തിൽ നമ്മളും അതിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഒരു സംഘടനാ മര്യാദ. ഇപ്പം ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഇവിടെ ഒരു നിയമവ്യവസ്ഥയും നമ്മളുടെ രാജ്യത്തിന്റെ നമ്മുടെ നാട്ടിലും അതിന്റെ കൃത്യമായ കോടതികളും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പം പുറത്തു വന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. കാരണം ഇതില് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരു അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഇതിന്റെ ഉപജീവനത്തിൽ ജീവിക്കുന്നത്. ഇപ്പൊ ഒരു 10 സിനിമ നടക്കുമ്പോൾ ഏകദേശം 600 പേരോളമാണ് ഒരു 10 സിനിമ വർക്ക് ചെയ്യുക. അപ്പൊ അത് കുറഞ്ഞൊരു 5 സിനിമ ആയ ബാക്കി ഒരു ഇതിന്റെ പകുതി ആൾക്കാർക്ക് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതെ അവരുടെ കുടുംബങ്ങൾ, ഇതിന്റെ പുറകെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതിലെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാർ തൊട്ട് അഭിനയിക്കുന്നവർ വരെ ഡയറക്ടർ വരെ ഇത്തരത്തിൽ എല്ലാവരും ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ കുടുംബങ്ങൾ അനാഥായി ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഇഷ്യൂ വരുമ്പോ, പിന്നെ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കുകയും അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഏതൊരു പൗരനും അല്ലെങ്കിൽ ഏതൊരു ആൾക്കും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കമ്മിറ്റി മീറ്റിങ്ങുകളും കാര്യങ്ങളുമാണ്. ഇപ്പൊ വരുന്ന മെയിലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കമ്മിറ്റിയിൽ തീരുമാനിക്കാൻ പറ്റാത്തത് നമ്മുടെ ജനറൽ ബോഡിയിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. കാരണം ജനറൽ ബോഡി എന്ന് പറയുന്നത് ഇത്രയും പേർ ഒരുമിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഇത് എല്ലാ മേഖലയിലുമുള്ള ഒരു പ്രശ്നമാണിത്. ഇതിപ്പം നമ്മുടെ സിനിമ മാത്രമല്ല, എനിക്ക് ഫീലുള്ള എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പല മേഖലകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാം ഇതൊരു തുടക്കമാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം എന്താണെന്ന് അറിയോ, നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇന്റേണലി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവും. പല തരത്തിൽ നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സംഘടനയുടേതായിട്ടുള്ള കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നുണ്ടാവും. അതിപ്പം എല്ലാവരും ഈ പറയുന്ന ഇതിലിപ്പം ആരോപണങ്ങൾ വന്നില്ലെങ്കിലും പല എല്ലാ ഈ ഒന്നടങ്കം എല്ലാവർക്കും എല്ലാരെയും ഈ പറയുന്ന പോലെ ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടാവും, ഇത് വെറുതെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അത് തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് എല്ലാവർക്കും ഈ പറയുന്ന നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിഷമമുണ്ട്. എന്റെ കൺസേൺ ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുകയും ആ കൺസേൺ മറുപടി കിട്ടുകയും ചെയ്തിട്ടാണ് നമ്മളിത് ഈ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ തന്നിട്ടുള്ളത്. തീർച്ചയായും അതാണ് വിനു മോഹൻ ന്യൂസ് 18നോട് സംസാരിച്ചത്. സംഘടനാ മര്യാദ പാലിച്ചുകൊണ്ട് മാത്രമാണ് തങ്ങൾ രാജിയിലേക്ക് പോകുന്നത്. തങ്ങൾക്ക് മുൻകൂട്ടി ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം അറിയിച്ചിരുന്നില്ല. ഒരു സംഘടന ഒഴിയുമ്പോൾ അതിൻ്റെ ആരോപണ വിധേയരായ ആൾക്കാർ മാത്രമല്ലേ, അതിന് കുറ്റക്കാരായ ആൾക്കാർ മാത്രം മാറി നിൽക്കുകയല്ലേ നല്ലത്. അങ്ങനെയാണ് പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ ഒരു സംഘടന ഒന്നടങ്കം തങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ അനാഥരാക്കിക്കൊണ്ട് ഒരു സംഘടന ഒന്നടങ്കം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നു എന്ന ഒരു ഫീല് പൊതുവെ അമ്മയ്ക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ എതിർപ്പാണ് വിനു മോഹൻ അറിയിച്ചത്. സിദ്ദിഖിനെതിരെ ഇതിനിടെ കേസെടുത്തു എന്ന വാർത്ത കൂടി പുറത്തു വന്നിരുന്നു രാവിലെ. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് യുവനടിയുടെ പരാതിയിന്മേൽ കേസെടുത്തത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തത്.
കേസ് പ്രത്യേക സംഘത്തിന് കൈമാറും. ലൈംഗിക അതിക്രമങ്ങളിൽ ഇതുവരെ 18 പരാതികൾ സംഘത്തിൽ ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൽക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കില്ല എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ടിൽ ഹൈക്കോടതി തീരുമാനം വരട്ടെയെന്നും ശേഷം തുടർ നടപടിയെന്നുമാണ് ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഡി ജി പി ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതൊക്കെ നമ്മൾ കണ്ടു. അവരുടെ ടേംസ് ഓഫ് റെഫറൻസിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എത്തിയിട്ടുണ്ട്. ഭരണസമിതി ഒന്നടങ്കം ഒഴിയാനുള്ള തീരുമാനത്തിൽ അമ്മയിൽ കടുത്ത ഭിന്നത ഉടലെടുത്ത കാര്യവും നമ്മൾ നേരത്തെ ചർച്ചയപ്പെട്ടിരുന്നു. നിരവധി യുവനടന്മാർ ഇതിനകം തന്നെ അമ്മയുടെ പഴയ നേതൃത്വത്തെ തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പരസ്യ പ്രതികരണത്തിന് അമ്മ കാര്യമായി സജീവമാകുന്നില്ല എന്നാണ്. അതേസമയം ഫെഫ്കയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗരേഖയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് ഫെഫ്ക പറയുന്നു. ലൈംഗിക അതിക്രമം നടത്തിയായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തു വരണം എന്ന് ഫെഫ്ക ആവശ്യപ്പെടുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയം വരെയുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി നൽകാൻ ഉള്ളത് എന്നുള്ളതാണ്. വി വി വിനോദ് തിരുവനന്തപുരത്തുണ്ട്, നവമി ദിനേശ് കൊച്ചിയിലുണ്ട്, ഡാനി പോളും കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കെടുക്കും പങ്കുവെക്കും. ആദ്യം നവമിയിലേക്ക്. നവമി, ഈ യുവതാരങ്ങളുടെ ഒരു എതിർപ്പ്, യുവതാരങ്ങൾ വലിയ വിയോജിപ്പ് തങ്ങളുടെ നിലപാടുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുത്തു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു ഈ ഇത്തരത്തിലൊരു ഒന്നടങ്കം രാജിവെക്കാനുള്ളത് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് അവരുടേതായ പല കൺസേണുകളുണ്ട്. അവർക്ക് വോട്ട് ചെയ്ത ആളുകളോട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവരെ അനാഥരാക്കിപ്പോയി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പെങ്ങുമില്ലാത്ത വിധം ഇതിൻ്റെ എതിർപ്പ് അറിയിച്ചു തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അല്ലേ? രഞ്ജിത്ത്, എന്തായാലും അമ്മ സംഘടനയെ സംബന്ധിച്ച ഇന്നലെ പുറത്തു വന്ന വാർത്ത, ഈ ഒരു കൂട്ടരാജി സിനിമ പ്രവർത്തകർക്കിടയിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇന്നലെ തന്നെ പലരും പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ചില ആളുകൾക്ക് മാത്രം ഉയരുന്ന, എതിരെ മാത്രം ഉയരുന്ന ആരോപണങ്ങളിൽ ഒരു കമ്മിറ്റി മുഴുവനും പിരിച്ചുവിടേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ സംഘടനയിലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ചില യുവതാരങ്ങൾ ഇതിനെതിരെ ശക്തമായ നിലപാട് ഇന്നലത്തെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു അല്ലെങ്കിൽ എടുത്തിരുന്നു എന്ന് വിവരം ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൊവിനോ തോമസ്, അനന്യ, സരയു, വിനു മോഹൻ അടക്കമുള്ള യുവതാരങ്ങൾ, അവർ ശക്തമായ നിലപാട് ഇന്നലെ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അവർ പറയുന്നത് ചില താരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ചില വ്യക്തികൾക്കെതിരെ മാത്രമാണ് ഈ ആരോപണം നിലനിൽക്കുന്നത്. അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ബാബുരാജിന് മാത്രം എതിരെ മാത്രമാണ് ഈ ഒരു ആരോപണം നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അയാളെ മാത്രം മാറ്റിയാൽ പോരെ, ഒരു സംഘടനയിലെ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ മുഴുവനും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് ശരിയായ നടപടിയല്ല, അതൊരു ഒളിച്ചോട്ടമാണ്. ഒരു സംഘടന മുഴുവനും പഴികേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള ഇന്നലെ ചേർന്ന യോഗത്തിലുള്ളവരോട് ഈ യുവതാരങ്ങൾ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവരിപ്പോഴും പറയുന്നത്, സരയു തന്നെ രാവിലെ പല മാധ്യമങ്ങളിലും പ്രതികരണം നടത്തിയപ്പോൾ പറയുന്നത്, താൻ ഇതുവരേക്കും രാജിവെച്ചിട്ടില്ല, അതായത് തന്റെ ഭാഗത്ത് നിന്നും ഒരു രാജിക്കത്ത് ഇതുവരേക്കും കൊടുത്തിട്ടില്ല. ഇത് ഇന്നലെ ചേർന്ന യോഗത്തിൽ തങ്ങളുടെ നിലപാട് തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി. പക്ഷേ ചില മുതിർന്ന താരങ്ങളുടെ നിർബന്ധ പ്രകാരം രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായമില്ലാതെയാണ് ഇത്തരത്തിലൊരു കൂട്ടരാജി എന്നൊരു തീരുമാനത്തില് പ്രസിഡന്റ് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ എത്തിച്ചേർന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ജനാധിപത്യമായിട്ടുള്ള ഒരു തീരുമാനമാണോ എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഈ സംഘടനയിലുള്ള അല്ലെങ്കിൽ ഈ ഇവരെ തിരഞ്ഞെടുത്ത, നമുക്കറിയാം 2 മാസമായിട്ടില്ല ഇവർ ഒരു പുതിയ ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വഴി സ്ഥാനങ്ങളിൽ ഏറ്റിട്ട് ഒരു പാനൽ അധികാരത്തിലേക്കുന്നു. ജനറൽ സെക്രട്ടറിക്കെതിരെ ആദ്യം ആരോപണം ഉന്നയിക്കപ്പെടുന്നു, പിന്നീട് ജനറൽ സെക്രട്ടറി മാറി നിൽക്കുന്നു, പകരം താൽക്കാലിക ചുമതലയുള്ള ബാബുരാജിന് ചുമതല കൊടുക്കുന്നു, ബാബുരാജിനെതിരെയും വീണ്ടും ആരോപണം വരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഈ കമ്മിറ്റിയിലേക്ക്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കായാലും മറ്റ് സ്ഥാനത്തേക്കായാലും, ഈ പകരം പോയ ആളുകൾക്ക് പകരം ഒരാളെ നിർത്തിയാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാകുന്നു. അല്ലാതെ ഒരു കമ്മിറ്റി മുഴുവനും പിരിച്ചുവിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനമായി തുടരുന്ന, അതും മോഹൻലാലിനെ പോലെ മുതിർന്നതായിട്ടുള്ള ഒരു താരം ഇപ്പോഴും മൗനം തുടർന്ന് ഇത്തരത്തിലൊരു ഒളിച്ചോട്ടം, അത് ശരിയായ നടപടിയല്ല എന്ന് യുവതാരങ്ങൾ രംഗത്തെത്തി പറയുന്നു
പറയുന്ന ഒരു സാഹചര്യം. അവർക്ക് പിന്തുണയുമായി പല താരങ്ങളും അമ്മ സംഘടനയിലെ തന്നെ പല അംഗങ്ങളും രംഗത്തെത്തുന്നു. ഈ അംഗങ്ങളെ ഉൾപ്പെടെ ചതിക്കുന്ന ഒരു തീരുമാനമല്ലേ? അത് ഒരു കമ്മിറ്റിയെ മുഴുവനും പിരിച്ചുവിട്ടുകൊണ്ട് ഇതിന്റെ മൊത്തം ചുമതല, അല്ലെങ്കിൽ ഈ ആരോപണം മുഴുവൻ ആ താരസംഘടനയിലുള്ള എല്ലാ അംഗങ്ങളിലും മേൽ എത്തിക്കുന്ന ഒരു നടപടിയല്ലേ ഈ സ്വീകരിച്ചിരിക്കുന്നതെന്നുള്ള വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇന്നലെ തന്നെ നടൻ ബൈജു അടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അനൂപ് ചന്ദ്രൻ അടക്കം ഈ കൂട്ടരാജിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, യുവതാരങ്ങളുടെ പിന്തുണ ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അമ്മ സംഘടനയിലെ നേതൃത്വം മോഹൻലാൽ അടക്കം എത്തിയത്. പക്ഷെ ഇപ്പോഴും മോഹൻലാലോ മമ്മൂട്ടിയോ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, രാജ്യം ആദരിക്കുന്ന നമ്മുടെ ഇപ്പോഴും മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയുന്ന പേരുകളും മമ്മൂട്ടിയും മോഹൻലാലും ആയിരിക്കും. അതിനുശേഷമേ മറ്റു താരങ്ങളുടെ പേര് പറയൂ. അത്രയും അംഗീകരിക്കപ്പെടുന്ന, അത്രയും ആരാധിക്കപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ട് അവരുടെ താര സംഘടന അല്ലെങ്കിൽ അവരുടെ അംഗങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? സാധാരണ മോഹൻലാലൊക്കെ ഒരു വിഷയത്തിൽ ബ്ലോഗായിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ടൊക്കെ പല അഭിപ്രായവും രേഖപ്പെടുത്തുന്നതാണ്, അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നതുമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യമേറിയ ഒരു വിഷയത്തിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു തീരുമാനമെടുക്കാത്തത്, അല്ലെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാത്തത്? ഒപ്പം മറ്റൊരു കാര്യം പറയുന്നുണ്ട്, മോഹൻലാലിന്റെ ഒരു സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മോഹൻലാൽ തലപ്പത്തെത്തിയതിനു ശേഷം ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കിയത് തനിക്കേറെ വിഷമമുണ്ടായി. താനിത് മമ്മൂട്ടിയുമായി സംസാരിച്ചു. മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു കൂട്ടരാജി എന്ന് മോഹൻലാൽ ഇന്നലെ യോഗത്തിൽ പറയുകയുണ്ടായി. എങ്കിലും എന്തുകൊണ്ടാണ് മമ്മൂട്ടിയോ മോഹൻലാലോ ഇതിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തത്? ആരോപണ വിധേയരെ ഏത് വിധത്തിലായിരിക്കും അമ്മയുടെ തീരുമാനം, അമ്മയുടെ നിലപാട്? അവരെ സംരക്ഷിക്കുമോ അതോ അവരെ തള്ളുമോ? അതിൽ പോലും കൃത്യമായൊരു ഉത്തരം പറയാൻ സംഘടനയിലെ മുതിർന്ന താരങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്തായാലും അമ്മയിലെ ഈ ഒരു പ്രതിസന്ധിയും അല്ലെങ്കിൽ ഒരു ചേരുതിരിവും ഭിന്നതയും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഓരോ നിമിഷം കഴിയും തോറും അത് പുതിയ പുതിയ വിവാദങ്ങളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്.